നമസ്കാരം. എട്ടാം ക്ലാസ്സിലേക്ക് പ്രതിഭയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് മൂന്ന് ക്ലാസ്സുകൾ ഞാൻ എടുത്തു. അതിൽ ഫസ്റ്റ് ചാപ്റ്ററിലെ ശിലായുഗത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വന്നത്. സ്റ്റോൺ ഏജ്, സ്റ്റോൺ ആയുധമായി ഉപയോഗിച്ച കാലഘട്ടം, അതുകൊണ്ടാണ് അതിനെ സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞത്. ശിലകളെ ആയുധങ്ങളായും ആഭരണങ്ങളായും ഉപകരണങ്ങളായും ഉപയോഗിച്ച കാലഘട്ടമായതുകൊണ്ടാണ് അതിനെ ശിലായുഗം എന്ന് വിളിച്ചത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. തുടർന്ന് ശിലായുഗത്തെ മൂന്നായി തിരിച്ച കാര്യവും പഠിച്ചു. പുസ്തകം വായിച്ചു നോക്കിക്കാണും. അതിനെ നമ്മൾ പ്രാചീന ശിലായുഗം, ഇംഗ്ലീഷിൽ പാലിയോലിത്തിക് ഏജ്, മധ്യകാലഘട്ടം, മധ്യശിലായുഗം, മെഡീവൽ സ്റ്റോൺ ഏജ്, ദെൻ നവീന ശിലായുഗം, നിയോലിത്തിക് ഏജ് എന്നിങ്ങനെ നമ്മളതിനെ പഠിച്ചതാണ്. പാലിയോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ പുരാതന ശിലായുഗം അല്ലെങ്കിൽ പ്രാചീന ശിലായുഗം എന്നതാണ്. രണ്ടാമത് പറഞ്ഞത് മൈക്രോലിത്തിക് ഏജ് എന്ന് പറയുന്ന സൂക്ഷ്മശിലായുഗം, രണ്ട് കാലഘട്ടങ്ങൾക്കിടയിലുള്ളതാണ്. മൂന്നാമത് നമ്മൾ പഠിച്ചതാണ് നവീന ശിലായുഗം, നിയോലിത്തിക് ഏജ്. ഈ മൂന്ന് ഏജിലും ശിലകളെ നല്ല വിധത്തിൽ അല്ലെങ്കിൽ ശരിയായ വിധത്തിൽ ഉപയോഗിച്ചത്, വളരെ മിനുസപ്പെടുത്തി ഉപയോഗിച്ച കാലഘട്ടമാണ് നവീന ശിലായുഗം. അവിടെയാണ് മനുഷ്യൻ്റെ നല്ല കാലം ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നല്ല കാലമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ലൈഫ് സ്റ്റൈലിൽ മാറ്റം വന്ന കാലം, ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുന്ന കാലം. സെറ്റിൽഡ് ലൈഫ് ഓർമ്മയുണ്ടാകും. കൃഷി ചെയ്തതും ഒരിടത്ത് സ്ഥിരമായി താമസിക്കുന്നതും കന്നുകാലികളെ മേച്ച് ഭക്ഷണം പിന്നെ ശേഖരിച്ച് നടന്നവർ ഒരിടത്ത് തന്നെ ഭക്ഷണം ഉണ്ടാക്കി ജീവിക്കാൻ ആരംഭിച്ചതും ഒക്കെ നവീന ശിലായുഗത്തിൻ്റെ പ്രത്യേകതയാണ്. തുടർന്ന് വരുന്ന കാലമാണ് കാൽക്കോലിത്തിക് ഏജ് എന്ന് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാലം. കാൽക്കോലിത്തിക് ഏജ് അല്ലെങ്കിൽ ചാൽക്കോലിത്തിക് ഏജ് എന്ന് അതിനെ പറയാമെങ്കിലും മലയാളത്തിൽ അതിനെ താമ്രശിലായുഗം എന്നാണ് വിളിക്കുന്നത്. താമ്രശിലായുഗം, മനുഷ്യൻ ആദ്യം കണ്ടെത്തുന്ന ലോഹം ചെമ്പാണ്, അതിനെ താമ്രം എന്ന് പറയും. അതുകൊണ്ട് ആ കാലഘട്ടത്തിനെ താമ്രശിലായുഗം എന്ന് വിളിക്കും. ഇപ്പം നമ്മുടെ പുസ്തകത്തിൽ സ്റ്റോൺ ഏജിനെ നാലായി തിരിച്ചിട്ടില്ല, സ്റ്റോൺ ഏജിനെ മൂന്നായി തന്നെയാണ് തിരിച്ചിട്ടുള്ളത്. സ്റ്റോൺ കഴിഞ്ഞ് മെറ്റൽ ആദ്യമായി ഉപയോഗിച്ച കാലമായതുകൊണ്ട് സ്റ്റോൺ ഏജിനെ തുടർന്ന് വരുന്ന കാലമാണ് മെറ്റൽ ഏജ്. ദ പീരിയഡ് ദാറ്റ് ബിഗിനിങ് ഫ്രം മെറ്റൽ ഏജ്, ദാറ്റ് ഈസ് ദ ട്രാൻസിഷൻ ഏജ് ഫ്രം നിയോലിത്തിക് ഏജ് ടു മെറ്റൽ ഏജ്. ലോഹയുഗത്തിലേക്ക്, നവീന ശിലായുഗത്തിൽ നിന്നും ലോഹയുഗത്തിലേക്കുള്ള ഒരു മാറ്റമാണ് നമ്മളിവിടെ പറയുന്ന മെറ്റൽ ഏജ് എന്ന് പറയുന്നത്. കാൽക്കോലിത്തിക് ഏജ്, കാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, മാൻ ഫസ്റ്റ് ഡിസ്കവേർഡ് മെറ്റൽ ഈസ് കോപ്പർ, ദാറ്റ് ഈസ് കോപ്പർ ഏജ് ഓർ മെറ്റൽ ഏജ്. ലോഹയുഗം എന്ന് മലയാളത്തിൽ പറയും. ലോഹയുഗം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ലോഹങ്ങളെ, മെറ്റലുകളെ തൻ്റെ ആവശ്യത്തിനു വേണ്ടി ഉപയോഗിച്ച് തുടങ്ങിയ കാലം. തങ്ങളുടെ ആവശ്യം എന്തോന്നാണ്? ആയുധങ്ങൾ നിർമ്മിക്കുക, അല്ലെങ്കിൽ ഉപകരണങ്ങൾ നിർമ്മിക്കുക, ആഭരണങ്ങൾ, അവരുടെ വീട്ടാവശ്യത്തിനുള്ള പാത്രങ്ങളും മറ്റുപകരണങ്ങളും, ഇതെല്ലാം മെറ്റലിലൂടെ ചെയ്തു തുടങ്ങുന്ന കാലം. ആ കാലഘട്ടത്തിലും മനുഷ്യൻ സ്റ്റോൺ ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റോൺ എല്ലാ കാലത്തും മനുഷ്യൻ ഉപയോഗിക്കും. നമ്മുടെ ഈ കാലഘട്ടത്തിനെ ഇലക്ട്രോണിക്സ് യുഗം എന്ന് വിളിക്കാറുണ്ട്. ഇലക്ട്രോണിക്സ് യുഗത്തിലും നമ്മൾ ശിലകൾ ഉപയോഗിക്കുന്നില്ലേ? വീട് വയ്ക്കാൻ ഉപയോഗിക്കുന്ന പാറക്കല്ലുകൾ ശിലയാണ്. നാം ഗ്രൈൻഡറിനകത്ത് ഇപ്പോൾ ഉപയോഗിക്കുന്ന കല്ല്, ആ ഗ്രൈൻഡിങ്, ആ കല്ലും പാറയില്ലേ? അമ്മിക്കല്ല് ഇപ്പോഴും ഉപയോഗിക്കുന്നില്ലേ? അപ്പം കല്ലുകൾ എല്ലാ കാലത്തും മനുഷ്യൻ ഉപയോഗിക്കും.
അതുകൊണ്ട് എല്ലാ കാലവും ശിലായുഗമെന്നല്ല, പുതിയത് കണ്ടെത്തുമ്പോൾ ആ പേരിലാണ് ആ യുഗത്തിനെ വിളിക്കുന്നത്. അപ്പോൾ ശിലായുഗത്തിൽ നിന്നും മെറ്റൽ കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ അത് മെറ്റൽ ഏജ് എന്ന് നമ്മൾ വിളിച്ചു. അപ്പോൾ ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രം പല കാലഘട്ടങ്ങളിലൂടെ കടന്നു വരുമ്പോൾ കണ്ടെത്തുന്നതിൻ്റെ പേരിൽ ചരിത്രം രേഖപ്പെടുത്തുന്നവർ അതിനെ തിരുത്തി തിരുത്തി എഴുതി വരികയാണ്. അല്ലാതെ അന്നത്തെ മനുഷ്യൻ അറിഞ്ഞൂടല്ലോ ഇന്ന് നാളെ ഇത് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഇന്നലെ വരെയാണ് ഇത് ഉപയോഗിച്ചത് നാളെ ഉടനെ മെറ്റൽ കണ്ടുപിടിക്കും എന്നൊന്നും മനുഷ്യർക്ക് അറിയില്ല. അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഉപയോഗത്തിലും കണ്ടെത്തലിലും വരുന്നതാണ്. അത് പിന്നീട് ചരിത്രം രേഖപ്പെടുത്തുമ്പോഴാണ് ഇവയെ തരംതിരിച്ച് എഴുതുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്? ഇന്ന് പഠിക്കുന്നതാണ് ഞാൻ പറഞ്ഞ താമ്രശിലായുഗം എന്ന് വിളിച്ചത്. അതിനെയാണ് ലോഹയുഗം എന്ന് വിളിച്ചത്. മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോഹം ചെമ്പാണ്. ആ ചെമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഉപകരണങ്ങളും ആഭരണങ്ങളും ഒക്കെ ഉണ്ടാക്കിയ കാലഘട്ടമായതുകൊണ്ടാണ് അതിനെ ചെമ്പ് യുഗം, താമ്രയുഗം, പിന്നെ അല്ലെങ്കിൽ അതിനെ കാൽക്കോലിത്തിക് ഏജ് എന്ന് വിളിച്ചത്. അപ്പോൾ ഏജ് ദാറ്റ് ചേഞ്ച്ഡ് ഫ്രം നിയോലിത്തിക് ഏജ് ടു മെറ്റൽ ഏജ്, ദാറ്റ് ഈസ് കാൽക്കോലിത്തിക് ഏജ്, ദ ഫസ്റ്റ് മെറ്റൽ മാൻ യൂസ്ഡ് കോപ്പർ. ചാതൽ ഹോയ്ക്ക് ദറ്റ് വാസ് ഇൻ ടർക്കി, ഇറ്റ് വാസ് ദ ഫേമസ് സൈറ്റ് ഫോർ ദിസ് പ്ലേസ്. താമ്രശിലായുഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടെത്തുന്നത് തുർക്കിയിൽ നിന്നാണ്. തുർക്കിയെ ടർക്കി എന്ന് പറയാറുണ്ട്. തുർക്കിയിലെ ചാതൽ ഹോയ്ക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ യുഗത്തിൻ്റെ അല്ലെങ്കിൽ താമ്രശിലായുഗത്തിൻ്റെ റിമൈനിങ്സ് അവശിഷ്ടങ്ങൾ ലഭിച്ചത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈറ്റാണ് ചാതൽ ഹോയ്ക്ക് എന്ന് പറയുന്നത്. തുർക്കിയിലെ ചാതൽ ഹോയ്ക്കിൽ നിന്നാണ് അത് കണ്ടെത്തുന്നത്. അവിടെ പ്രധാനമായി പറയുന്നത് അർബൻ സെറ്റിൽമെൻറ്റാണ്. അർബൻ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ നാഗരിക സംസ്കാരം, നാഗരികമായ രീതിയിൽ ജനങ്ങൾ ജീവിച്ചത് എന്നെയാണ് അങ്ങനെ പറയുന്നത്. റൂറൽ എന്നും അർബൻ എന്നും പറയുന്ന രണ്ട് രീതിയുണ്ട്. നഗരത്തെ സംബന്ധിക്കുന്ന നാഗരികമായ ജീവിതമാണ് അർബൻ സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത്. ഡ്വെല്ലിങ്സ് അല്ലെങ്കിൽ അവരുടെ കെട്ടിടങ്ങൾ, അവർ താമസിക്കുന്ന വീട്, ഹട്സ്, ഇറ്റ് വാസ് മെയ്ഡ് വിത്ത് മഡ് ബ്രിക്സ് എന്ന് പറയുന്നുണ്ട്. മഡ് ബ്രിക്സ്, ചെളികൾ കൊണ്ടുള്ള കല്ലുകൾ, അതിനെ ചെളിക്കട്ടകൾ എന്നോ പിന്നെ ചുടുകട്ടകൾ എന്നോ പറയും. ദയർ ഹട്സ് ആർ മെയ്ഡ് വിത്ത് മഡ് ബ്രിക്സ്, ചുടുകല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചാതൽ ഹോയ്ക്കിൽ നമ്മൾ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു മാറ്റമാണ് കാണിക്കുന്നത്. അവർ നിർമ്മിച്ചിരിക്കുന്ന വീടുകളെല്ലാം ചുടുകല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ നാഗരികത എന്ന് നമ്മൾ അവിടെ വിളിച്ചത്. ബലൂചിസ്ഥാനിലെ മെഹർഗഡിൽ നിന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ യുഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ, ഏത് താമ്രശിലായുഗത്തിൻ്റെ ഡൊല്ലിങ്സ് അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ, റിമൈനിങ്സ് ഒക്കെ ലഭിച്ച മറ്റൊരു സ്ഥലമാണ് മെഹർഗഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഈ ചരിത്രത്തിലെ മാപ്പ് പുസ്തകത്തിൽ, സോഷ്യൽ സയൻസ് പുസ്തകത്തിലെ മാപ്പിൽ കുറേ സ്ഥലങ്ങളൊക്കെ ഇന്ത്യയുടെ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മെഹർഗഡ് എന്ന് പറയുന്നത്. ആ മെഹർഗഡിൽ നിന്നും ഇതുപോലത്തെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ഇവിടെ തീർക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് സ്റ്റോൺ ഏജ് ആണ്. സ്റ്റോൺ ഏജ് പ്ലസ് മെറ്റൽ ഏജ് രണ്ടും ചേർന്ന് വരുന്നതാണ്. സ്റ്റോൺ ഏജ് മൂന്നെണ്ണം അവിടെ പഠിച്ചു. അതിനെ തുടർന്ന് വരുന്നൊരു കാലഘട്ടമാണ് മെറ്റൽ ഏജ്, അതാണ് ലോഹയുഗം. അതിനെ നമ്മൾ മലയാളത്തിൽ താമ്രശിലായുഗം, ചെമ്പുയുഗം, ലോഹയുഗം എന്നൊക്കെ വിളിക്കാം. അപ്പോൾ മെറ്റൽ മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോഹം ഏത് എന്ന് ചോദിച്ചാൽ അത് ചെമ്പാണ്. ചെമ്പ് ഉപയോഗിച്ച് അവരുടെ ആഭരണങ്ങളും ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ നിർമ്മിച്ച കാലഘട്ടം. അതുകൊണ്ടാണ് അതിനെ ലോഹയുഗം എന്ന് വിളിച്ചത്. ആ കാലഘട്ടത്തിൽ മനുഷ്യൻ എന്തുപയോഗിച്ചിരുന്നു? കല്ലുപയോഗിച്ചിരുന്നു. പക്ഷെ അപ്പോൾ ശിലായുഗത്തോടൊപ്പം തന്നെ അവർ ചെമ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് അതിനെ താമ്രശിലായുഗമെന്നും ലോഹയുഗമെന്നും വിളിച്ചത്. ആ യുഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം, അതിൻ്റെ പ്രധാന സൈറ്റ് എന്ന് പറയുന്നത് മെഹർഗഡ് എന്ന് പറയാം. ചാതൽ ഹോയ്ക്ക് തുർക്കിയിലാണ്, ഇന്ത്യയിലാണ് ഈ മെഹർഗഡ് എന്ന് പറയുന്ന സ്ഥലം. വായിച്ചു നോക്കുക. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഇവിടെ തീർക്കുകയാണ്. താങ്ക് യു.